കഴിഞ്ഞ ആഴ്ചകളായി വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ലബ് ഹൗസ്. ഡ്രോപ്പ് ഇൻ ഓഡിയോ ചാറ്റ് ആപ്ലിക്കേഷൻ ആയ ക്ലബ് ഹൗസ് 2020 മാർച്ചിൽ തന്നെ ലോഞ്ച് ചെയ്തെങ്കിലും അത് ആപ്പ് സ്റ്റോറിൽ മാത്രമാണ് ലഭ്യമായത്. 2021 May 21 ആൻഡ്രോയിഡ് വേർഷനിലേക്ക് വരുന്നത്. ആദ്യമാദ്യം നമ്മളെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ അത് ഒഴിവാക്കിയതോടുകൂടിയാണ് ജനങ്ങൾ അതിൽ കുമിഞ്ഞുകൂടിയത് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അതിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് 20 ലക്ഷം പേരാണ്. ഇപ്പോഴും നല്ലവണ്ണം ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, യൂട്യൂബുകളിലൊക്കെ കുറെ വീഡിയോകളുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലബ് ഹൗസിന്റെ ഐക്കണിൽ കാണുന്ന സ്ത്രീയെ പറ്റിയാണ്. അത് ആരാണ് എന്ന് ആ സ്ത്രീയെ നോക്കാം. നമുക്ക് വീഡിയോ കടക്കുന്നതിന് മുമ്പായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഡ്രോപ്പ് ഇൻ ഓഡിയോ ചാറ്റ് ആപ്ലിക്കേഷൻ ആയ ക്ലബ് ഹൗസിന്റെ ഐക്കണിൽ കാണുന്ന സ്ത്രീ ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ആപ്പ് വികസിപ്പിച്ചെടുത്ത സ്ത്രീയോ അല്ല, മറിച്ച് ലോക പ്രശസ്തയായ വിഷ്വൽ ആർട്ടിസ്റ്റും സാങ്കേതിക വിദഗ്ധിയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുമാണ് ഡ്രോ കടോക്ക എന്ന ഈ സ്ത്രീ. ക്ലബ് ഹൗസിന്റെ ലോഗോ കൈവീശുന്നതാണെങ്കിലും അതിന്റെ ഐക്കൺ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ളവരാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഈ തെരഞ്ഞെടുക്കുന്നതിൽ 8-ാമത്തെ വ്യക്തിയാണ് ഡ്രോ കടോക്ക എന്ന ഈ സ്ത്രീ. ഐക്കണായി പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ ആക്ടിവിസ്റ്റ് ആണ് ഡ്രോ കടോക്ക. 2020 മാർച്ചിൽ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ അതിൽ അംഗമായിരുന്ന ഡ്രോ കടോക്ക തന്റെ വിപുലമായ നെറ്റ്വർക്ക് ഉപയോഗിച്ച് തന്റെ ആർട്ടിലൂടെ തന്റെ സ്റ്റോപ്പ് ഏഷ്യൻ ഹേറ്റ് എന്ന ക്യാമ്പയിൻ രൂപീകരിക്കുകയും അതിലൂടെ $1,00,000 ക്ലബ് ഹൗസിലൂടെ പിരിക്കുകയും ചെയ്തു. ക്ലബ് ഹൗസിൽ 24 Hours of Love എന്ന ഇവന്റിലൂടെയാണ് ഇത്രയും രൂപ പിരിക്കാൻ ഈ ഡ്രോ കടോക്ക എന്ന സ്ത്രീക്ക് കഴിഞ്ഞത്. അമേരിക്കൻ സമൂഹത്തിൽ ഏഷ്യക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്രയും മണി റേസിംഗ് നടത്തിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളുണ്ട്. 7 ലക്ഷം വരെ ആൾക്കാരാണ് ഈ ഡ്രോ കടോക്ക എന്ന സ്ത്രീയുടെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ആ ചാറ്റ് റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഉപയോക്താക്കൾക്ക് പണം സംഭാവന ചെയ്യാനുള്ള ഓപ്ഷനും കൊണ്ടുവരാനുണ്ടായ സാഹചര്യവും ഈ ഡ്രോ കടോക്ക എന്ന വ്യക്തിയുടെ ഈ ഇടപെടലുകൾ കൂടി തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ അധികം നീട്ടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റിൽ ഇടാൻ മറക്കരുത്.